നമസ്കാരം സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കുമായി ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം വാർത്തകൾക്കായി കാത്തിരിക്കുക നമുക്കറിയാം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കാനുള്ളത് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണമാണ് നടക്കാനുള്ളത് ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണമൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം നടക്കുമ്പോൾ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾക്ക് വരുമാന പരിധിക്കുള്ളിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ വിതരണം നടത്തുക എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ ഈ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഇനിയും സമർപ്പിക്കാനുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എളുപ്പം എത്രയും വേഗം തന്നെ അതായത് ഈ ഒരു മാസം മെയ് മാസം പതിനഞ്ചിനകത്ത് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും വരുന്ന പെൻഷനിൽ അവരുടെ ഉൾ പേരും ഉൾപ്പെടുത്തും എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം നമ്മൾക്ക് വാർത്തകളിൽ കേട്ടതാണ് ഏഴ് ലക്ഷത്തോളം ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റുകളിൽ വരുമാനം കൂടിയത് കൊണ്ടും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതെയും പെൻഷൻ ലിസ്റ്റിൽ അതായത് പുതിയ പെൻഷൻ ലിസ്റ്റിൽ മാർച്ച് മാസം മുതലുള്ള പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത് അപ്പോൾ വരുമാന പരിധിക്കുള്ള ഉള്ളിലുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വാർത്തയാണിത് ഇന്ന് പെൻഷൻ സംബന്ധിച്ച ഒരു വിഷയം പഞ്ചായത്ത് അധികൃതമായി സംസാരിച്ചപ്പോഴാണ് അവർ ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള ആളുകളൊക്കെ ആ വരുമാന സർട്ടിഫിക്കറ്റ് ഈ ഒരു മാസം പതിനഞ്ചിനകത്ത് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ പേരും പുതിയ പെൻഷൻ ലിസ്റ്റിൽ അവർക്ക് മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ നഷ്ടപ്പെടുകയില്ല എന്ന സൂചനയാണ് അവർ തന്നത് അപ്പോൾ ഇത്തരത്തിൽ സമർപ്പിക്കാനുള്ള എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റിൽ എത്രയും വേഗം തന്നെ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക എന്നാണ് ന്യൂസ് മാസിന് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്